Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ന്യൂ യൂട്യൂബേഴ്സിന് ആഡ്സെൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന കുറച്ച് സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മളോട് മെസ്സേജ് അയച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അവർക്കൊക്കെ ഉണ്ടായിരുന്ന സംശയം. അപ്പോൾ അതൊരു കണ്ടന്റ് ആക്കിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ന്യൂ യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. അതെല്ലാം നിങ്ങൾക്ക് മോണിറ്റൈസേഷനൊക്കെ കിട്ടി ആഡ്സെൻസ് ഓപ്പൺ ചെയ്ത് ക്യാഷൊക്കെ കിട്ടിയവരാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണമെന്നില്ല. ഇത് ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു കൺഫ്യൂഷനുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഉപകാരപ്രദമായിരിക്കും. മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരസ്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കും ന്യൂ യൂട്യൂബർ. അങ്ങനെ നമ്മളെ ചാനലിൽ പരസ്യം വന്ന് തുടങ്ങും. ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡോളർ യൂട്യൂബിലൊക്കെ കാണിക്കും. അപ്പോഴാണ് ഇതെങ്ങനെ നമ്മളെ കൈകളിലേക്ക് എത്തും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തുടങ്ങുക. അപ്പോൾ നമുക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇത് ഐ ഡി വെരിഫിക്കേഷൻ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ ആഡ്സെൻസിലാണ് എന്ന് നമുക്കറിയാൻ കഴിയും. അപ്പോൾ ന്യൂ യൂട്യൂബർ സ്വാഭാവികമായിട്ടും ആഡ്സെൻസ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കും. അവിടെ ഉണ്ടാകുന്നൊരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ പല യൂട്യൂബേഴ്സും ന്യൂ യൂട്യൂബേഴ്സും ആഡ്സെൻസ് ഓപ്പൺ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയി ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ അവരാദ്യം ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് എന്നൊക്കെ മാറിപ്പോയിട്ട് ടൈപ്പ് ചെയ്യാറുണ്ട്. ഗൂഗിൾ ആഡ്സും ഗൂഗിൾ ആഡ്സെൻസും രണ്ടാണ്. നമ്മളിവിടെ ഓപ്പൺ ചെയ്യേണ്ടത് ഗൂഗിൾ ആഡ്സെൻസ് ആണ്. അപ്പോൾ ഈ ഒരു മിസ്റ്റേക്ക് പലർക്കും സംഭവിച്ചിട്ടുണ്ട്. ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല, ഓപ്പൺ ചെയ്താലും നിങ്ങൾ പറഞ്ഞ പോലെയല്ല ഞങ്ങൾക്ക് വരുന്നത് എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരോടൊരു സ്ക്രീൻഷോട്ട് അയക്കാൻ പറയുമ്പോൾ ഗൂഗിൾ ആഡ്സിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് അവർ അയച്ചു തരാറ്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇത് കാണുന്ന ന്യൂ യൂട്യൂബേഴ്സ് ഇനി നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ മാറിപ്പോയി ഗൂഗിൾ ആഡ്സ് ഓപ്പൺ ചെയ്ത് ടെൻഷൻ അടിക്കാതെ ഇരിക്കുക. അടുത്തൊരു മിസ്റ്റേക്കായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ ആഡ്സെൻസ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പറയും. അപ്പോൾ അവർ ഗൂഗിൾ ക്രോമിൽ പോയി ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യും. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ പലരും കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു സൈനപ്പ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അപ്പോൾ സൈനപ്പാണ് പലരും കൊടുക്കുന്നത്. അപ്പോൾ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു യു ആർ എല്ലും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ആവും, ഇതിപ്പോൾ എന്താണ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ പലരും വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറയുമ്പോൾ ഈ ഒരു എന്താ പറയുക സൈനപ്പിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ടാണ് അവർ അയച്ചു തരാറ്. അതങ്ങനെയല്ല, അവിടെ പോയിട്ട് നിങ്ങൾ ലോഗിൻ ആണ് കൊടുക്കേണ്ടത്. ലോഗിൻ അല്ലെങ്കിൽ സൈൻ ഇൻ ഇതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഒരിക്കലും നിങ്ങൾ സൈനപ്പ് കൊടുക്കരുത്. ആദ്യമായിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ 3 സ്റ്റെപ്പ് ഉണ്ടായിരിക്കും. അതിൽ സെക്കൻഡ് സ്റ്റെപ്പാണ് ആഡ്സെൻസിൻ്റെ. ഒരു പക്ഷേ നിങ്ങൾ അറിയാതെ നിങ്ങൾ ചാനലിൽ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു ആഡ്സെൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങളത് അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞങ്ങളിതൊരു ആഡ്സെൻസ് അക്കൗണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അത് അവിടെ ഒരു ഓട്ടോമാറ്റിക്കായിട്ടൊരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസ് ലോഗിൻ ചെയ്യാൻ പോകുമ്പോൾ അവിടെ സൈനപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അവിടെ സൈൻ ഇൻ കൊടുത്താൽ മതി. ഗൂഗിൾ ആഡ്സെൻസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ ക്രോമിൽ പോകുന്നു, അവിടെ ഗൂഗിൾ ആഡ്സെൻസ് ലോഗിൻ എന്ന് സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പം നമ്മൾ സൈനപ്പ് കൊടുക്കാതെ ലോഗിൻ ചെയ്യുന്നു. അപ്പോൾ അവർ നമ്മളോടൊരു മെയിൽ ഐ ഡി ചോദിക്കും, പാസ്വേഡും ചോദിക്കും. ആ മെയിൽ ഐ ഡിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് യൂട്യൂബ് ചാനലിലെ അതേ മെയിൽ ഐ ഡിയും അതേ പാസ്വേഡും തന്നെയാണ്. അപ്പോൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മളെ ചാനൽ ക്രിയേറ്റ് ചെയ്ത അതേ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ടായിരിക്കും ലോഗിൻ ചെയ്തിട്ടുണ്ടാവുക. നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോവുക, ശേഷം ഗൂഗിൾ ആഡ്സെൻസ് എന്ന് സെർച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു സെർച്ച് റിസൾട്ട് വരും. അതിൽ ആദ്യം കാണുന്ന ഗൂഗിൾ ആഡ്സെൻസ് ഏൺ മണി ഫ്രം വെബ്സൈറ്റ് മോണിറ്റൈസേഷൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഗൂഗിൾ ആഡ്സെൻസിൻ്റെ വെബ്സൈറ്റിലോട്ട് പോകുന്നതാണ്. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. പുതിയൊരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും നിലവിലൊരു ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൈൻ ഇൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടിയതുകൊണ്ട് ഓൾറെഡി ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ട്. അപ്പം നമ്മൾ സൈൻ ഇൻ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സൈൻ ഇൻ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ഇവരുടെ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ യൂട്യൂബിലെ ആ ഒരു മെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് നമ്മൾ ലോഗിൻ ചെയ്യുക. അപ്പോൾ നമ്മളെ ആഡ്സെൻസിലോട്ട് പുതിയൊരു പേജ് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ നമ്മൾ ആഡ്സെൻസ് ഹോം പേജ് ഓപ്പൺ ആയിട്ടുണ്ട്. $0 ആണ് അവിടെ തുടക്കത്തിൽ കാണിക്കുക. ആഡ്സെൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമുക്ക് മുകളിൽ കാണാൻ കഴിയുന്നതാണ്. വെരിഫിക്കേഷൻ്റെയും പിൻ വെരിഫിക്കേഷൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷന് മുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ആഡ്സെൻസിൻ്റെ ഹോം പേജ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. ഇനി ചില കേസിൽ നിങ്ങൾ ആഡ്സെൻസ് ഐ ഡിക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ വേറെ മെയിൽ ഐ ഡിയാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ അപ്പോൾ ആഡ്സെൻസിൻ്റെ ഐ ഡി മാറുന്നുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പ് എടുത്തപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു എറർ റിപ്പോർട്ട് വന്നു, അല്ലെങ്കിൽ അവിടെ ഓൾറെഡി ആഡ്സെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വെരിഫിക്കേഷൻ പ്രോബ്ലമൊക്കെ ആയിട്ട് നിങ്ങൾ വേറൊരാളുടെ അല്ലെങ്കിൽ വേറൊരു പേരിൽ വേറൊരു മെയിൽ ഐ ഡിയാണ് നിങ്ങൾ അവിടെ ലിങ്ക് ചെയ്തിട്ടുള്ളത് എങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ആ മെയിൽ ഐ ഡിയും പാസ്വേഡാണ് ഇവിടെ നിങ്ങൾ ആഡ്സെൻസിൽ കൊടുക്കേണ്ടത്. ഇത് രണ്ടും രണ്ടാണ്. അതായത് യൂട്യൂബിൻ്റെ അതേ മെയിൽ ഐ ഡി തന്നെ ആഡ്സെൻസിൽ കൊടുക്കണം എന്നില്ല, നിങ്ങൾക്ക് സെപ്പറേറ്റ് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ നിലവിലെ ഈ മെയിൽ ഐ ഡിയിൽ ഒരു പ്രശ്നവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷന് സെക്കൻഡ് സ്റ്റെപ്പ് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടിയതാണ് എങ്കിൽ നിങ്ങളുടെ യൂട്യൂബിലെ അതേ മെയിൽ ഐ ഡിയും അതേ പാസ്വേഡും തന്നെയാണ് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. ഒരുപാട് പേർക്ക് ഇത് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞു വെക്കുക. കാരണം പലരും വിളിച്ച് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ കാണിക്കുന്ന പോലെയല്ല ഞങ്ങളുടെ ആഡ്സെൻസിൽ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണുള്ളത്. അപ്പോൾ നിങ്ങൾ ന്യൂ യൂട്യൂബേഴ്സ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ ഒരു ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അത് നിങ്ങളുടെ യൂട്യൂബിലെ അതേ സെയിം മെയിൽ ഐ ഡിയും സെയിം പാസ്വേഡ് തന്നെ ആയിരിക്കും. അതല്ല നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയാണോ പാസ്വേഡായി കൊടുത്തത് അത് നിങ്ങൾ ഉപയോഗിക്കുക. രണ്ടാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഗൂഗിൾ ആഡ്സ് അല്ല ലോഗിൻ ചെയ്യേണ്ടത്, ഗൂഗിൾ ആഡ്സെൻസ് ആണ്. ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഗൂഗിൾ ആഡ്സ് പോയിട്ട് ലോഗിൻ ചെയ്യരുത്, ഗൂഗിൾ ആഡ്സെൻസ് നിങ്ങൾ സെർച്ച് ചെയ്ത് ലോഗിൻ ചെയ്യുക. മാത്രമല്ല നിങ്ങൾ അവിടെ പോയിട്ട് ഒരിക്കലും സൈനപ്പ് കൊടുക്കാതെ നിങ്ങളുടെ മെയിൽ ഐ ഡി ഉപയോഗിച്ചിട്ട് നിലവിൽ നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ആയത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് വെച്ചിട്ടാണ് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ ഒന്നും ചെയ്യാനില്ല. ഇനി നിങ്ങൾക്ക് ക്യാഷ് കിട്ടാൻ ചെയ്യേണ്ടത് ഈ ഒരു ഗൂഗിൾ ആഡ്സെൻസിലാണ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് വരുന്നത് ഈ ഒരു ആഡ്സെൻസിൻ്റെ മുകളിൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് ആദ്യം വരിക. അത് നിങ്ങൾക്ക് വരുന്നത് ഇതുപോലെ ആയിരിക്കും. നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അത് കണ്ടില്ല എന്ന് കരുതി നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. സാധാരണ $10 ആകുമ്പോൾ ാണ് ഇതിവിടെ വരാറ്. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഇടക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടാവും. ഇതിൽ ഡോളർ കയറിയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടാവും. അപ്പോൾ ഒക്കെ 0 ആയിരിക്കും. അത് കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പലരും വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഇത്ര $ആയി പക്ഷേ ആഡ്സെൻസിൽ കാണിക്കുന്നില്ല എന്ന്. ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗൂഗിൾ ആഡ്സെൻസിൽ $0 ആകുമ്പോൾ പലരും ടെൻഷൻ അടിച്ച് ചോദിക്കാറുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഡോളർ കാണിക്കുന്നുണ്ട്, എൻ്റെ ആഡ്സെൻസിൽ ഡോളർ കാണിക്കുന്നില്ല, നിങ്ങൾ നമുക്ക് ഡെമോ കാണിച്ചതിലൊക്കെ $കാണിക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഞങ്ങളതിൽ കാണിക്കാത്തതെന്ന് വിളിച്ച് പലരും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഗൂഗിൾ ആഡ്സെൻസിൽ ഡോളർ കാണിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ജൂണിൽ നമുക്ക് കിട്ടിയ ഒരു ഏണിങ്സ് ഉണ്ടാവും. ജൂൺ 1 മുതൽ ജൂൺ ലാസ്റ്റ് വരെ നമുക്ക് കിട്ടിയ ഏണിങ്സ് ഗൂഗിൾ ആഡ്സെൻസിലോട്ട് മാറ്റുന്നത് ആ മാസം ഒരു 9-10 ആകുമ്പോഴാണ്. ജൂലൈ 9-10 ആകുമ്പോഴാണ് ജൂണിലേത് മാറ്റാം. അപ്പോൾ നമുക്കൊരു മോണിറ്റൈസേഷൻ ജൂണിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആഡ്സെൻസിൽ ഡോളർ അപ്പം കാണിക്കില്ല, യൂട്യൂബ് സ്റ്റുഡിയോയിലായിരിക്കും കാണിക്കുന്നുണ്ടാകുക. അപ്പോൾ നമുക്കൊരു ജൂലൈ 10 ആയി കഴിഞ്ഞാൽ ജൂണിലെ ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് നമുക്ക് ആഡ്സെൻസിലോട്ട് മാറ്റുന്നതാണ്. അപ്പോൾ ഒരു 10 ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആഡ്സെൻസിൽ ഡോളർ കാണിക്കുക. അപ്പോൾ 0 കണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഡോളർ വന്നതിന് ശേഷമാണ് നമ്മളോട് ഐ ഡി വെരിഫിക്കേഷൻ അവർ ചോദിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുകളിലൊരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾക്കൊരു മെയിൽ വരുന്നതാണ്. ആഡ്സെൻസ് ഏത് ഇതിലാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിലേക്കൊരു മെയിലും വരും വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഇടയ്ക്ക് നിങ്ങൾ ഗൂഗിൾ ആഡ്സെൻസ് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ള അപ്ഡേഷനും കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ നിങ്ങൾ ഐ ഡി വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സക്സസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിൻ നമ്പർ അവരായിരിക്കും നിങ്ങൾ കൊടുത്ത അഡ്രസ്സിലേക്ക്. അപ്പോൾ അതിലേക്ക് പിൻ നമ്പർ വരും. അങ്ങനെ പിന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഓപ്ഷനാണ് ബാങ്ക് ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാൻ ആഡ് പേയ്മെൻറ്റ് മെത്തേഡ് നമ്മൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് ടാക്സ് ഇൻഫർമേഷൻ ചെയ്യാനുണ്ട്, അത് ഇപ്പോൾ പുതിയ വന്നൊരു അപ്ഡേഷനാണ്, അതും നമ്മൾ ചെയ്യണം. അപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് മെത്തേഡ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴാണോ $100 ആവുന്നത്, അങ്ങനെ $100 ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് അവർ ക്യാഷ് അയക്കുന്നതായിരിക്കും. അപ്പോൾ ആ ക്യാഷ് കിട്ടുമ്പോൾ വളരെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും എല്ലാവർക്കും. നിങ്ങൾക്കൊക്കെ ആ ഒരു സന്തോഷം എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ന്യൂ യൂട്യൂബേഴ്സിനുള്ളൊരു സംശയമാണ്, പലരും ചോദിച്ചൊരു സംശയം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലാരിറ്റി വരുത്തിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള സംശയങ്ങൾ ഇനിയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് പറയുക. മാത്രമല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. നിങ്ങളുടെയൊക്കെ കൂട്ടുകാരൊക്കെ യൂട്യൂബേഴ്സ് ആയിട്ടുണ്ടാവും, അവർക്കൊക്കെ ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള പുതിയ യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.